ആദ്യമായി നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോ വയറിംഗ് കിറ്റ് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട് മെയിൻ ഡോറിലേക്കുള്ള സ്വിച്ച് കൺട്രോളാണ് ഈ കാണുന്നത്. ബാക്കി മൂന്ന് ഡോറിലേക്കുള്ള സ്വിച്ചുകളാണിത്. പവർ വിൻഡോ കൺട്രോൾ മൊഡ്യൂളാണ് ഈ കാണുന്നത്. ഇതാണ് ഓട്ടോ റോൾ മൊഡ്യൂൾ. സെൻട്രൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഗ്ലാസ് മുകളിലേക്ക് പോകാൻ സഹായിക്കുന്ന മൊഡ്യൂളാണിത്. ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ കൊണ്ടുവരാനുള്ള വയറുകളാണിത്. പവർ വിൻഡോ സ്വിച്ചുകളിലേക്കും പവർ വിൻഡോ മോട്ടറുകളിലേക്കും കണക്ഷൻ കൊണ്ടുപോകുന്ന വയറുകളാണിത്. ഇനി വയറർ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് വയറുകളാണ് ഈ കാണുന്നത്. ബാക്ക് രണ്ട് ഡോറിലേക്കുമുള്ള വയറുകളാണ് ഈ കാണുന്നത്. ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോറിനുള്ളിലേക്ക് വയറ് സെറ്റ് ചെയ്യാം. ബാക്ക് ഡോറിനുള്ളിലേക്കായി വയറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. വൈൻഡർ മോട്ടറിലേക്കായി കളർ കോഡ് നോക്കി വയർ കണക്ട് ചെയ്യുക. ഡോർ പേഡിലേക്കായി സ്വിച്ച് ബോക്സ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. AC1 ബ്ലൂ വയറിലേക്ക് പവർ വിൻഡോയുടെ ഓറഞ്ച് വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത ഭാഗത്തേക്കായി ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് രണ്ട് ഡോറിൻ്റെയും ബാക്ക് രണ്ട് ഡോറിൻ്റെയും വയർ സോക്കറ്റുകൾ നമുക്ക് ഈ പവർ വിൻഡോ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് ബാറ്ററി കണക്ഷൻ ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓട്ടോ റോഡിൽ നിന്നുള്ള ബ്രൗൺ വയർ AC1 വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ആ ഭാഗത്തേക്കായി ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. ഓട്ടോ റോഡിൽ നിന്നുള്ള ഈ പിങ്ക് ലൈൻ വയറിലേക്കായി സെൻട്രൽ ലോക്കിന്റെ ഗ്രീൻ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി ഡയറക്റ്റ് ലൈൻ ഓട്ടോ റോഡിലേക്ക് കണക്ട് ചെയ്യാം. പവർ വിൻഡോ മൊഡ്യൂളിൽ നിന്നും സോക്കറ്റുകൾ ഈ കാണുന്ന രീതിയിൽ ഓട്ടോ റോൾ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം